നടക്കുന്ന സംഭവങ്ങൾ ദിവസങ്ങൾക്ക് മുമ്പേ പ്രവചിച്ചിരുന്നു എന്ന വാർത്ത നാം കേട്ടിട്ടുണ്ട് നടക്കാൻ പോകുന്ന സംഭവങ്ങൾ പ്രവചിക്കുന്നവരെയും നാം കണ്ടിട്ടുണ്ട് അതിൽ ചിലത് സത്യമായിട്ടുണ്ട് മറ്റു ചിലത് വൻ പരാജയവും എന്നാൽ ഒരു ഷോർട്ട് ഫിലിം ഇറങ്ങി രണ്ട് ദിവസത്തിനുള്ളിൽ അതിൽ പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചാലോ അങ്ങനെയുള്ളൊരു അവിശ്വസനീയമായ കാഴ്ച കണ്ട ഞെട്ടലിലാണ് ഇന്ന് കേരളീയർ മൂവാറ്റുപുഴയിൽ യുവാവിനെ കാമുകിയുടെ സഹോദരൻ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസ് കേരളത്തിൽ വലിയ കോടിളക്കമാണ് ഉണ്ടാക്കിയത് പെൺകുട്ടിയെ പ്രണയിച്ചതിൻ്റെ പേരിൽ കഴിഞ്ഞ ദിവസം മൂവാറ്റുപുഴ സ്വദേശി അഖിലിനെ പെൺകുട്ടിയുടെ സഹോദരൻ വെട്ടി പരിക്കേൽപ്പിച്ചതുമായി ബന്ധപ്പെട്ട് രണ്ട് ദിവസങ്ങൾക്ക് ഇറങ്ങിയ ഒരു ഷോർട്ട് ഫിലിമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് ജസ്റ്റിൻ വർക്കേഴ്സ് ചെയ്ത ഒരു മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ഷോർട്ട് ഫിലിമാണ് മൂവാറ്റുപുഴ സംഭവത്തെ തുടർന്ന് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത് കാമുകയെ പ്രണയിച്ചതിൻ്റെ പേരിൽ ആക്രമണത്തിന് ഇരയായ ഒരു വ്യക്തിയുടെ മനോഗതങ്ങളിലൂടെയാണ് ഷോർട്ട്ഫിലിം കടന്നുപോകുന്നത് ഈ ഷോർട്ട് ഫിലിമിന് മൂവാറ്റുപുഴ സംഭവവുമായി സാമ്യങ്ങളേറെയുണ്ട് ഫിലിം പുറത്തിറങ്ങി രണ്ടു ദിവസത്തിനുള്ളിൽ തന്നെ അത് കേരളത്തിൽ ആവർത്തിച്ച സംഭവത്തെ അവിശ്വസനീയതയോടെയാണ് പ്രേക്ഷകർ നോക്കിക്കാണുന്നത് പെൺകുട്ടിയെ പ്രണയിച്ചതിൻ്റെ പേരിൽ ഇക്കഴിഞ്ഞ ഏഴാം തീയതി രാത്രിയാണ് അഖിലിനു നേരെ പെൺകുട്ടിയുടെ സഹോദരൻ്റെ ആക്രമണം ഉണ്ടാകുന്നത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അഖിലിൻ്റെ ആരോഗ്യനില തൃപ്തികരമാണ് ശസ്ത്രക്രിയയ്ക്ക് ശേഷം നില ഗുരുതരമായതിനാൽ അഖിലിനെ കോട്ടയം മെഡിക്കൽ കോളേജിലെ വാർഡിലേക്ക് മാറ്റിയിരിക്കുകയാണ് പെൺകുട്ടിയുടെ സഹോദരനായ കറുകടം സ്വദേശി ബേസിൽ എൽദോസാണ് അഖിലിനെ കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചത് ബേസിലിൻ്റെ സഹോദരിയെ അഖിൽ പ്രണയിച്ചതിൻ്റെ വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണം ആക്രമണത്തിൽ അഖിലിന്റെ കഴുത്തിലും കയ്യിലും വെട്ടേറ്റു ഒപ്പമുണ്ടായിരുന്ന സുഹൃത്തിനും വെട്ടേറ്റിട്ടുണ്ട് ബേസലിനൊപ്പം എത്തിയ സുഹൃത്തും പോലീസിൻ്റെ പിടിയിലായിട്ടുണ്ട് ഏഴാം തീയതി വൈകിട്ടാണ് മൂവാറ്റുപുഴയിലെ മെഡിക്കൽ സ്റ്റോറിലെത്തിയ അഖിലിനെയും സുഹൃത്തിനെയും മറ്റൊരു ബൈക്കിലെത്തിയ ബേസിൽ വെട്ടിയത് സഹോദരിയുമായുള്ള പ്രണയമാണ് കൊലപാതക ശ്രമത്തിന് പിന്നിലെ കാരണം ബേസിൽ വടിവാളുമായി വീട്ടിൽ നിന്നിറങ്ങിയപ്പോൾ സഹോദരി അഖിലിനെ വിളിച്ച് അറിയിച്ചിരുന്നുവെങ്കിലും അഖിൽ അത് കാര്യമായി എടുത്തിരുന്നില്ല ടൗണിൽ വച്ച് ഇത്തരത്തിലൊരു കൊലപാതക ശ്രമം നടക്കുമെന്ന് അഖിലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം എന്നാൽ കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് ബേസിൽ അഖിലിനെ വെട്ടിയതെന്ന് ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് അരുൺ വെളിപ്പെടുത്തി ബേസിലിൻ്റെ സഹോദരിയും അഖിലും പ്ലസ് ടുവിന് സഹപാഠികളായിരുന്നുവെന്നും ബേസിൽ ഇരുവരും തമ്മിലുള്ള ബന്ധത്തെ എതിർത്തിരുന്നുവെന്നും ബേസലിൻ്റെ സുഹൃത്ത് പറയുന്നു ബൈക്കിലെത്തിയ ബേസിൽ രണ്ട് കൈയിലും ഉണ്ടായിരുന്ന വാളുകൾ ഉപയോഗിച്ച് അഖിലിന് വെട്ടുകയായിരുന്നു കൈകൊണ്ട് തടുത്തത് കൊണ്ടാണ് തലയിൽ കാര്യമായി പരിക്കൽക്കാതെ ഇരുന്നത് എന്നാണ് പോലീസ് പറയുന്നത് അഖിലിൻ്റെ കൈ പുറം ചുമൽ എന്നിവിടങ്ങളിൽ വെട്ടേറ്റു തടയാൻ ശ്രമിച്ചപ്പോൾ ബേസിൽ തനിക്ക് നേരെ തിരിയുകയായിരുന്നുവെന്നും താൻ ഓടി രക്ഷപ്പെടുകയായിരുന്നുവെന്നും അഖിലിൻ്റെ സുഹൃത്ത് പ്രതികരിച്ചു ദുരഭിമാന കൊലപാതക ശ്രമമാണ് മൂവാറ്റുപുഴയിൽ നടന്നതെന്നാണ് സമൂഹ മാധ്യമങ്ങൾ പറയുന്നത് എങ്കിലും ദുരഭിമാന കൊലപാതക ശ്രമം നടന്നിട്ടില്ല എന്നാണ് ആലുവ റൂറൽ എസ് പി കെ കാർത്തിക് വ്യക്തമാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയം തലപോകുന്ന കേസല്ലേ ഇത് എന്ന് ചോദിച്ചപ്പോൾ ആ കേസ് ഞാൻ നടത്തിക്കൊള്ളാമെന്ന് തമാശ പറഞ്ഞു